ഒരു കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിടും. അപ്പൊ കുട്ടികൾ അവിടുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്, ഞങ്ങളൊക്കെ സുന്നിയ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയമുള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ, ഞങ്ങൾ പേരിടെ സുന്നി സെന്റർ ആണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ് പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്, ഞങ്ങളൊക്കെ സുന്നിയ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയമുള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ, ഞങ്ങൾ പേരിടെ സുന്നി സെന്റർ ആണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട് കുട്ടികൾ പാടി. അപ്പൊ റസൂൽ പാടിക്കോ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്റെ നാട്ടിൽ വന്നിട്ട് അബ്ദുർ റഷീദ് സക്കാഫി കുറ്റിയാടി എന്റെ വീടിന്റെ മുറ്റത്ത് പ്രസംഗിച്ചു. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കോളാമ്പി വെച്ചിട്ട് എന്റെ പേര് പറഞ്ഞ് കുറെ ക്ലിപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞ് അതിന് മറുപടി അറിയണോ? ഞാൻ പറഞ്ഞു, ബാലിശ്ശേരി എന്ന് പറയുന്ന നന്മണ്ട എന്ന് പറയുന്ന മുജാഹിദ് ഭൂരിപക്ഷമുള്ളടുത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി അതിന് മറുപടി അറിയേണ്ട കാര്യമില്ല. നമുക്കൊരു സമ്മേളനം ഉണ്ട്, നമുക്ക് ജനങ്ങളോട് കടപ്പാടുണ്ട്. അവർക്ക് ജനങ്ങളോട് കടപ്പാടില്ല, അവർക്ക് നിലക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രസംഗം. ഒരു മുജാഹിദ് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഇതായിട്ടാണ്. ഒരു സുന്നി പ്രസംഗിക്കുന്ന എന്തിനറിയുങ്ങൾ? സുന്നി നാരും അങ്ങോട്ട് പോകാതിരിക്കാനോ അവർക്ക് ജീവിതം നിലക്കാനോ. അതുകൊണ്ട് എല്ലാരും ആലോചിക്കും, ഇതൊന്നും സത്യപ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഞാനൊരു സ്ഥലത്ത് മുസ്ലിങ്ങളുടെ നബി അല്ല ഈ നബി, ലോകത്തുള്ള എല്ലാവരുടെയും നബിയാണ്, ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പറഞ്ഞ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് ഇത് മുസ്ലിങ്ങളുടെ നബി അല്ല ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞ് മാത്രം കേൾപ്പിച്ച് ക്ലിപ്പിംഗ് ഇട്ട് പിന്നെ മൂപ്പർക്ക് ഒരു മിമിക്രി ഉണ്ടല്ലോ, അത് മൂപ്പരായിട്ട് നടത്തി. ഇവരൊക്കെ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുക? അത്ഭുതമല്ലേ? പടച്ചോൻ അല്ലണ്ട് എന്നുള്ള ഒരു ബോധമുള്ളവൻ ഈ ജാതി പണിയെടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാന്റെ ഖുർആനിൽ പറയാ ലോകർക്കാകമാനമുള്ള നബിയായി ഇത്, ലോകത്തിനാകമാനം. കുൽ, പറയുക പ്രവാചക, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ. അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാ ആവശ്യപ്പെടുകയാണ്. 7-ാം അധ്യായം സൂറത്ത് അഹ്റാഫ് 158-ാമത്തെ വചനമാണ്. സംസാരിച്ചത്
I'm not sure.